കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമുഴിയിലുള്ള കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ ജലസംഭരണിയാണിത്. കൃഷി ആവശ്യങ്ങൾക്കും കുടിവെള്ള പദ്ധതികൾക്കുമായാണ് ഈ ഡാമിലെ ജലം ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നതിനെ ആശങ്കയോടെ കാണുന്ന ഒരു ജനവിഭാഗം ഈ ഡാമിൻ്റെ മറുവശത്ത് താമസിക്കുന്നുണ്ട്. 1963 കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ ഭാഗമായി പെരുവണ്ണാമുഴി ഡാമിൻ്റെ നിർമ്മാണ ജോലികൾ ആരംഭിക്കുന്നത്. 1973 ഭാഗികമായി പ്രവർത്തനം ആരംഭിച്ച ഡാമിൻ്റെ കമ്മീഷനിങ് 1993 പൂർത്തിയായി. കോഴിക്കോട് നഗരത്തിലടക്കം വേനലായാൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളമെത്തുന്നത് ഇവിടെ നിന്നാണ്. 2014 സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നായ ജപ്പാൻ കുടിവെള്ള പദ്ധതിയും ആരംഭിച്ചു. നമ്മുടെ പെരുവണ്ണാമുഴി ഡാം ഉദ്ദേശിക്കുന്നത് തന്നെ ഇവിടുത്തെ കൃഷിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ മാക്സിമം കൃഷിക്ക് വേണ്ടിയിട്ടും പിന്നെ വേനൽക്കാലത്ത് കുടിവെള്ളത്തിനായിട്ടാണ് ഇത് ഉപയോഗിച്ച് വരുന്നത്. പുഴയിൽ നിന്നുള്ള മഴവെള്ളമാണ് കൂടുതൽ നമ്മൾ സംഭരിക്കുന്നത്. പിന്നെ കൂടാതെ നമ്മുടെ കക്കയം ഡാമിലെ ജനറേഷൻ കഴിഞ്ഞ് വരുന്ന വെള്ളം കൂടി വരുന്നുണ്ട്. പക്ഷേ അതൊരു വലിയ ക്വാണ്ടിറ്റി ആയിട്ട് വെള്ളം പറയാൻ പറ്റുന്നില്ല. കുടിവെള്ള ആവശ്യവും കൃഷി ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നത് കൊണ്ട് തന്നെ പെരുവണ്ണാമുഴി ഡാം ജനജീവിതത്തിൻ്റെ ഭാഗമാണ്. 43.74 മീറ്റർ ആണ് ഡാമിൻ്റെ ഫുൾ റിസർവോയർ ലെവൽ. 120.5 മില്യൺ മീറ്റർ ക്യൂബ് ജലം സംഭരിക്കാം. 1964 സർവേ നടത്തി റിസർവോയറിനാവശ്യമായ ഭൂമി ജലസേചന വകുപ്പ് ഏറ്റെടുത്തു. റിസർവോയറിൽ ജലം സംഭരിക്കപ്പെടുന്ന ഭാഗങ്ങളിൽ നിന്നും നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നുവരെ മുഴുവൻ ശേഷിയിൽ ജലസംഭരണം സാധ്യമായിട്ടില്ല. ജലനിരപ്പ് 42 മീറ്ററിൽ എത്തുമ്പോഴേക്ക് റിസർവോയറിന് സമീപമുള്ള സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ വെള്ളം കയറുന്നതാണ് കാരണം. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ ഡാമിൻ്റെ ഷട്ടറുകൾ അടച്ചിടുന്നത് മൂലം ജലനിരപ്പ് ഉയരുകയും ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുതുകാട്, പാട്ടശ്ശേരിമുക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാവുകയും ചെയ്യുന്നു. കുറ്റ്യാടി ഡാമിൻ്റെ മുകൾ ഭാഗത്തുള്ള പാട്ടശ്ശേരിമുക്ക് എന്ന സ്ഥലമാണിത്. ഡാമിൻ്റെ ഷട്ടർ അടച്ചിടുന്ന 3-4 മാസക്കാലം ഇവിടെയുള്ള 60 കുടുംബങ്ങൾക്ക് ദുരിത ജീവിതമാണ്. കർഷക കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. 45 കുടുംബങ്ങൾ റിസർവോയറിന് ചുറ്റും താമസിക്കുന്നു. 13 കുടുംബങ്ങൾ റിസർവോയറിൻ്റെ ഭാഗമായ 10 ഏക്കർ സ്ഥലത്തും കഴിയുന്നു. നാട് മുഴുവൻ കുടിവെള്ളത്തിന് നെട്ടോട്ടമോടുന്ന മാസങ്ങളിൽ പക്ഷേ ഈ പ്രദേശത്തുകാർക്ക് വെള്ളമെന്നത് പേടി സ്വപ്നമാണ്. 2-3 വർഷം മുൻപ് ഷട്ടറുകൾ അടച്ചിടുന്നത് വഴി പാട്ടശ്ശേരിമുക്കും മുതുകാടും വെള്ളത്തിലാകുന്ന സാഹചര്യമുണ്ടായപ്പോൾ നാട്ടുകാരിൽ ഒരാൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് ജലനിരപ്പ് 42.7 മീറ്ററിൽ കൂടരുതെന്ന് കോടതി വിധിച്ചു. ഇപ്പോൾ 42.6 മീറ്ററിൽ എത്തുമ്പോഴേക്ക് ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്ന് ജലം കുറ്റ്യാടിപ്പുഴയിലേക്കൊഴുക്കും. ഈ കാണുന്ന ജലനിരപ്പ് 41.7 മീറ്ററാണ്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്തുകൂടി വെള്ളം കയറുമെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളം കയറിയാൽ വഴി ഇല്ലാതാകും, യാത്ര മുടങ്ങും, കൃഷി നശിക്കും, പിന്നെ ദുരിത ജീവിതം. കുറ്റ്യാടി ജലസേചനയുടെ ഷട്ടർ അടയ്ക്കുമ്പോൾ ഒരു 10 വർഷത്തോളമായി. ഞങ്ങളൊരു 10-20 വീട്ടുകാർ ഇവിടെ വെള്ളം കയറി ദുരിതം അനുഭവിക്കുകയാണ്. വഴിയില്ല, പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതിന് രോഗികളെ എടുത്തു കൊണ്ടുപോവുകയൊക്കെ ചെയ്യുക. അപ്പോൾ റോഡും വഴിയെല്ലാം വെള്ളം കയറി മുഴുവ, പിന്നെ പറമ്പിലേക്കും വെള്ളം കയറും. ഒത്തിരി ദുരിതങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതൊരു 10 വർഷത്തോളമായിപ്പോൾ. ഇതിനെതിരെ ഞങ്ങൾ ഇറിഗേഷൻ ഓഫീസിൽ പോയി ഉപരോധം നടത്തി. അപ്പം ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് ഞങ്ങളെ വിട്ടു. ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾക്ക് കേസായി. പേരാമ്പ്രക്കോടതിയിൽ ഒരു 3 വർഷത്തോളം ഞങ്ങൾ കേസ് നടന്നു. കേസ് നടന്ന് ആ കേസ് വെറുതെ വിടുകയും ചെയ്തു. എന്നിട്ട് ഒരു തീരുമാനമായിട്ടില്ല ഇതുവരെ. ഇക്കാണുന്ന 10 ഏക്കർ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് റിസർവോയറിലാണ്. ജലനിരപ്പ് ഉയരുമ്പോൾ 4 വെള്ളം നിറഞ്ഞ് ദ്വീപ് പോലെ ഈ സ്ഥലം ഒറ്റപ്പെടും. ഞങ്ങൾ അവിടെ ഒരു 8 ഏക്കർ സ്ഥലത്തോളം ഉണ്ട്. അതിൽ ഒരു 15 കുടുംബമുണ്ട്, താമസിക്കുന്നുണ്ട്. അല്ലാതെയും ചില ആൾക്കാരെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ. മൊത്തം സ്ഥലം 10 ഏക്കർ സ്ഥലമേ ഇവിടെ ഉള്ളൂ. 4 വെള്ളം വന്ന് മുട്ടിയെന്ന് വേണം പറയാം. ഇപ്പോൾ വെള്ളം കയറുന്ന സമയത്ത് ഇക്കരെ എത്തണമെങ്കിൽ കുറച്ച് വിഷമമാണ്. വെള്ളത്തിൽ കൂടിയൊക്കെ നീന്തി വേണം ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ. ശരിയായൊരു വഴിയില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞങ്ങൾ ഈ മുളേൻ്റെ തെരുപ്പമുണ്ട്, അതിന് കയറ്റിയിട്ട് ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരിക. തുഴഞ്ഞിട്ട് ഇക്കരെ എത്തിക്കും. അങ്ങനെ വണ്ടി വിളിച്ച് കൊണ്ടുപോവാം. വേറെ മാർഗമില്ല. ഞങ്ങൾക്ക് വേറെ എങ്ങോട്ടും പോയി ഒരു വീട് വെക്കാനുള്ള സ്ഥലവും ഇല്ല പുറമേയൊന്നും. ഈ ദ്വീപിൽ മാത്രമേ ഉള്ളൂ സ്ഥലം. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും രോഗികളെ ആശുപത്രിയിലെത്തിക്കാനും മറ്റു വഴികൾ തേടും. വർഷത്തിൽ 3 മാസത്തിലധികം വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കൃഷിയും അസാധ്യം. ഇന്ന് ആവും, നാളെ ചാവും ചിറ്റാലോട്ട് പോകുന്നത്. എന്നാൽ അവളത്ത് നെട്ടിൻ്റെ ഇതൊന്നും പറയാൻ പറ്റില്ല. ചങ്ങാടത്തിലാകുമ്പോൾ അതിലൂടെയൊക്കെ പോവുക.
നേരം കൈ പിടിച്ച് അക്കറ കടത്തുക. ഇത്രയും വെള്ളത്തൂടെ അതിലൂടെ പോക്ക്. ഇവിടെ കാര്യാൽ അങ്ങോട്ട് പോകാൻ പറ്റിയല്ല, ഇതിലോട്ട് പോകണം. വളഞ്ഞ് ചുറ്റി ഇങ്ങനെ പോകണം. ഞങ്ങൾക്കൊരു വഴിയില്ല. ഇത് ഇങ്ങനെ ഞങ്ങൾ സ്ഥലം വാങ്ങിയില്ലായിരുന്നു. ഒരേ കൊല്ലം ഇവിടെ താമസം തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ വിഷമം കൊണ്ട് എങ്ങോട്ടും പോകാനില്ല. വെള്ളം പറമ്പിലോട്ടാണ് എത്തുന്നത്. ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ബുദ്ധിമുട്ടൊക്കെയാണ്. എന്നാൽ വെള്ളം കയറി ജനങ്ങൾ ദുരിതത്തിലാകുന്നത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. നമുക്ക് അതിൻ്റെ ഇതായിട്ടുള്ളത് കിട്ടിയിട്ടില്ല. നമ്മൾ ഒരു ഒഫീഷ്യലായിട്ട് നമുക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അത് ഞാൻ നടന്നുകൊണ്ടിരിക്കില്ല. അവരുടെ നാശനഷ്ടങ്ങൾ വരത്താറില്ല, വരുന്നിട്ടില്ല, അങ്ങനെ റിപ്പോർട്ടിട്ടില്ല. 10 വർഷങ്ങൾക്ക് മുൻപും ഇതേ പ്രശ്നം ഉയർന്നു വന്നിരുന്നു. പാട്ടശ്ശേരി മുക്കിന് തൊട്ടപ്പുറത്തുള്ള അറക്കൽ മുക്കിൽ 12 കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത്. ഡാമിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ ഈ വീടുകളിൽ വെള്ളം കയറി. ഏറെ നാളത്തെ ജനകീയ സമരങ്ങൾക്കു ശേഷം മുൻ UDF സർക്കാർ ഇവരുടെ പുനരധിവാസത്തിനുള്ള പ്രാരംഭ നടപടികൾ കൈക്കൊണ്ടു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ജലസേചന വകുപ്പ് പകരം ഭൂമി നൽകി ഇവരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. 1996 ആദ്യമായി അവിടെ അറക്കൽ മുക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു 11 കുടുംബം ഒരു ദ്വീപിലാകപ്പെട്ടു. ദ്വീപിലാകപ്പെട്ട സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ അന്ന് ഒരു ആക്ഷൻ കമ്മിറ്റി അവിടെ ഉണ്ടാക്കി. ആ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ ഞാനായിരുന്നു. ആ ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ പിന്നീട് 2000 ആകുമ്പോഴത്തേക്കും അത് പഞ്ചായത്ത് ഭരണസമിതി കൂടി ഏറ്റെടുത്ത്. അങ്ങനെ 2009 അന്നത്തെ LDF ഗവൺമെൻറ്റാണ് ഈ കുടുംബങ്ങളെ അവിടുന്ന് ഒഴിപ്പിച്ച് അവർക്ക് എത്ര ഭൂമിയാണ് ഉണ്ടായിരുന്നത് അതേ അളവിൽ ഭൂമി ചക്കട്ടപാറ വേരാമ്പ്ര വില്ലയിലെ കൂവപ്പൊലിന സ്ഥലത്ത് കൊടുക്കേണ്ടത്. അപ്രോച്ച് റോഡോ ബണ്ടോ നിർമ്മിച്ച് യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. എന്നാൽ റിസർവോയറിൽ ബണ്ട് നിർമ്മിക്കുക സാധ്യമല്ല. അപ്രോച്ച് റോഡിനെ കുറിച്ച് ആലോചനകൾ നടക്കുന്നുണ്ടെങ്കിലും നടപടികൾ ഉണ്ടാകുന്നില്ല. റിസർവോയർ അടുക്ക കൂടെ ഒരിക്കലും ഇത് കൊടുക്കാൻ പറ്റില്ല. അപ്പം അതിന് സൈഡിൽ കൂടെ വേണമെങ്കിൽ ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് എല്ലാം വേണ്ട നടപടി എടുക്കാം. പഞ്ചായത്തിൻ്റെ ഉന്നതാധികാരികളൊക്കെ വന്ന് പറഞ്ഞ് എല്ലാം നടപ്പാതെ വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ നടന്ന് സംഭവിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല. ഓരോ വാഗ്ദാനങ്ങളും ഇങ്ങനെ പറയും, നടപ്പാകുന്നില്ല, ഇതുവരെ നടന്നിട്ടും ഇല്ല. ഏത് ഡാമായാലും ആ ഡാമിൻ്റെ റിസർവോയറിൽ ജലം ഫുള്ളായിട്ട് പിടിച്ചാൽ തന്നെ അതിനുശേഷം ഈ റിസർവോയറിന് ചുറ്റും വാഹന ഗതാഗത യോഗ്യമായിട്ടുള്ള ഒരു റോഡ് സംവിധാനം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കുറ്റ്യാടി ഇറിഗേഷൻ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സംവിധാനങ്ങളില്ല. ഈ ഡാമിനകത്ത് ഇപ്പോൾ തന്നെ എനിക്ക് തോന്നിയ ഒരു 3-4 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു 5-10 മരണങ്ങൾ നടന്നു. അതുമെല്ലാം ഈ ഭാഗം മേഖലയിലുള്ള ആൾക്കാരല്ല, പുറത്തുനിന്ന് വന്ന ടൂറിസ്റ്റുകളൊക്കെയാണ് മരിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ പെട്ടെന്ന് സ്ഥലത്ത് എത്തിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇതാക്കാനോ ഈ റോഡിൻ്റെ അഭാവം മൂലം വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പാട്ടശ്ശേരി മുക്കും അറക്കൽ മുക്കും അടക്കമുള്ള പ്രദേശങ്ങൾ ജലസേചന വകുപ്പിന് കീഴിലാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. പിന്നെ എങ്ങനെയാണ് ആളുകൾ ഇവിടെ വീട് വെക്കുന്നതും കൃഷി ചെയ്യുന്നതും എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നുവരാം. ഔദ്യോഗിക രേഖകൾ പ്രകാരം ഭൂമിയുടെ ഉടമസ്ഥർ തന്നെയാണ് ഇവിടെ താമസിക്കുന്നത്. പദ്ധതിയുടെ തുടക്കത്തിൽ സർവേ നടത്തിയപ്പോഴുണ്ടായ പിഴവായിരിക്കാം കാരണമെന്ന് ഉദ്യോഗസ്ഥരും നാട്ടുകാരും പറയുന്നു. അന്ന് ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട രേഖകൾ ഒന്നും തന്നെ ലഭ്യവുമല്ല. കഴിഞ്ഞ വർഷം വീണ്ടും സർവേ നടത്തിയെങ്കിലും കയ്യേറ്റം നടന്നതായി കണ്ടെത്താനായില്ല. 1964 ഈ ഡാമിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് സ്ഥലത്തിൻ്റെ അക്വിസിഷൻ നടപടികൾ ആരംഭിച്ച സമയത്ത് അത് ശാസ്ത്രീയമായ പഠനമില്ലാതെ തികച്ചും അശാസ്ത്രീയമായിട്ടാണ് അന്ന് ഇവർ ഇതിൻ്റെ ഈ അക്വിസിഷൻ നടത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ ഡാമിൻ്റെ കപ്പാസിറ്റി പൂർണ്ണമായിട്ട് വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ ഇന്നും ഇത് പല സ്ഥലത്തും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലും അതുപോലെ തന്നെ ഈ പെരുവണ്ണാമൂഴി മുതുകാട് റോഡിലേക്കൊക്കെ കയറുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതിൻ്റെ പേരിൽ ഇവർ ഫുള്ള് റിസർവയർ ലെവലിൽ ഇതുവരെ ഈ ഡാമിൽ ഇതുവരെ വെള്ളം പിടിക്കാനായിട്ടില്ല. അവരുടെ അധീനത്തിലുള്ള സ്ഥലമാണിത്, ഞങ്ങൾക്ക് പിടിക്കാൻ അധികാരമുണ്ട് എന്നൊക്കെ അവർ പറയുന്നത്. അപ്പം അത് റീസർവ് ചെയ്ത് ഇവിടെ. അപ്പം ഞങ്ങൾ സർക്കാരിലേക്ക് നിർദ്ദേശം ചെയ്ത് ഞങ്ങളുടെ പറമ്പ് ഇങ്ങനെ വെള്ളം കയറുന്നുണ്ട്, സാർ റീസർവ് ചെയ്യണമെന്ന് പറഞ്ഞ് റീസർവ് ചെയ്യിപ്പിച്ചു. റീസർവ് ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങളുടെ കല്ലൊക്കെ യഥാർത്ഥ സ്ഥലത്താണ് കിടക്കുന്നത്. എല്ലാവരും പറഞ്ഞ് ഇറക്കിയെടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ ആരും ഇറക്കിയെടുത്തിട്ടില്ല. ഇവിടെയൊക്കെ റീസർവ് ചെയ്തപ്പോൾ കറക്റ്റായിട്ടുള്ള സ്ഥലത്താണ് കല്ല്, അതിൽ കൂടുതൽ അവർ വെള്ളം പിടിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്കും ഭരണാധികാരികൾക്കും അവരുടേതായ ന്യായങ്ങളുണ്ട്. എന്നാൽ ഈ ഡാമിലെ ജലനിരപ്പിനൊപ്പം ഉയരുന്ന ജനങ്ങളുടെ ആശങ്കകൾക്ക് ഈ ന്യായങ്ങൾ പരിഹാരമാകുന്നില്ല. ശാശ്വതമായ പ്രശ്നപരിഹാരത്തിന് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമമാണ് വേണ്ടത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതികളിൽ ഒന്നാണ് കുറ്റ്യാടിയിലെ ജപ്പാൻ കുടിവെള്ള പദ്ധതി. ഇതിൻ്റെ മുഴുവൻ പ്രയോജനവും ജനങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയും ഉടൻ തുടങ്ങാനിരിക്കുന്ന ജലവൈദ്യുത പദ്ധതിയും ഫലവത്താകണമെങ്കിൽ ഡാമിൽ വെള്ളമുണ്ടായേ തീരൂ. പെരുവണ്ണാമുഴി ഡാമിലെ ജലനിരപ്പ് മുഴുവൻ സംഭരണ ശേഷിയിലേക്ക് ഉയർത്തുക എന്നതാണ് അതിനുള്ള മാർഗം. എന്നാൽ ഇപ്പോൾ തന്നെ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിൽക്കുന്ന ഈ കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റി താമസിപ്പിക്കാതെ ഇത് സാധ്യമാവുകയില്ല. അതുമാത്രമാണ് ഈ പ്രശ്നത്തിനുള്ള പരിഹാരവും. നാളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും നമ്മുടെ ഡാം റിസർവോയറിൽ മാക്സിമം വെള്ളം പിടിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഇവിടുത്തെ നാട്ടുകാർക്കെല്ലാം വീട്ടുകാർക്കെല്ലാം കൂടെ ശരിക്കും ആ വെള്ളം കൊണ്ട് ശരിക്കും ഒരു ഉപകാരം കിട്ടുള്ളൂ. ഇപ്പം മാക്സിമം എന്ന് പറഞ്ഞാൽ നമുക്ക് 42.7 വരെ വെള്ളം പിടിക്കാനുള്ളത് ഉള്ളൂ. അപ്പോൾ അതിന് മുകളിൽ മുകളിലേക്ക് വെള്ളം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ വീട്ടിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥ. ഈ റിസർവയറിൻ്റെ സൈഡിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ പൂർണ്ണമായിട്ടും പാവപ്പെട്ട ആൾക്കാരാണ്. അതായത് ഇപ്പോൾ ഈ മുതുകാട് മേഖലയിലൊക്കെ താമസിക്കുന്നത് ഒരേക്കറിൽ താഴെ ഭൂമിയുള്ള ആൾക്കാരാണ് ബഹുഭൂരിപക്ഷമുള്ളേ. അപ്പോൾ അവർക്കൊക്കെ വില കൊടുത്തിട്ട് തന്നെ ഭൂമി ഗവൺമെൻറ് ഏറ്റെടുക്കുക, അല്ലാതെ അതിനകത്ത് വേറെ യാതൊരു പരിഹാരവും ഇല്ല. ഫണ്ട് കെട്ടി അപ്രോച്ച് റോഡ് ഉണ്ടാക്കി കൊടുത്താലും ഭാവിയിൽ വീണ്ടും എന്ത് ചെയ്യും, ഈ പ്രശ്നം വീണ്ടും മറ്റുള്ള പ്രദേശത്തെ ബാധിക്കും. അതുകൊണ്ട് ഇതിന് ശാശ്വതമായൊരു പരിഹാരം കഴിഞ്ഞ 20 വർഷമായി ഉയർത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിനകത്തുള്ള ശാശ്വതമായ പരിഹാരം റിസർവറിനോട് തീരത്തുള്ള ഇത്തരം പ്രധാനപ്പെട്ട കുടുംബങ്ങളെല്ലാം വെള്ളം ഉയർത്തുന്ന സമയത്ത് ചുറ്റപ്പെടുന്ന പ്രദേശത്തെ കുടുംബങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി അവർക്ക് പകരം ഭൂമി കൊടുത്ത് ഈ ഭൂമി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കുകയാണ് വേണ്ടത്. ആ പ്രശ്നം പരിഹരിക്കാൻ ഈ നിമിഷം വരെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറായിട്ടില്ല. പ്രശ്നപരിഹാരത്തിന് പഞ്ചായത്തിന് മാത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. എങ്കിലും പരിഹാരം കാണുമെന്ന ഉറപ്പ് തന്നെയാണ് പുതിയ പഞ്ചായത്ത് നേതൃത്വത്തിനും നൽകാനുള്ളത്. എങ്ങനെ ശാശ്വതമായൊരു പരിഹാരം അവർക്ക് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ഒരു ഉത്തരവാദിത്വം. അതുകൊണ്ട് എന്താണേലും ഈ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്തും സഹരിച്ചുകൊണ്ട് അവർക്ക് എന്താണോ പ്രശ്നപരിഹാരം അത് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് പുതിയ ഭരണസമിതിയുടെ ഒരു ഉത്തരവാദിത്വം. അതെന്തായാലും ആ കടമ ഞങ്ങൾ നിറവേറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്.